കണ്ണങ്കൈ കൊവ്വപ്പുഴ പാലം പരിസരത്ത് പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടമായി ചത്തുപൊങ്ങുന്നു. കണ്ണങ്കൈ കൊവ്വപ്പുഴ പാലം നിർമ്മാണ സമയത്ത് പുഴയിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെയാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത്. കണ്ണങ്കൈ കൊവ്വപ്പുഴ പാലം ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ പുഴയ്ക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാലം നിർമ്മാണ സമയത്ത് പുഴയിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യാതെ വന്നതോടെയാണ് ഒഴുക്ക് പ്രധാനമായും തടസ്സപ്പെട്ടത്. ഇതിനെതിരെ ബന്ധപ്പെട്ട വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പുഴയുടെ നാശത്തിന് ആക്കം കൂട്ടി. മണ്ണടിഞ്ഞുകൂടി വെള്ളം ഒഴുകാതായതോടെ പുഴയിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ്. PWD വകുപ്പ് നീരൊഴുക്ക് സാധാരണ നിലയിലാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ജനകീയമായി നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പറഞ്ഞു. പുഴവെള്ളത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടോയെന്ന് കണ്ടെത്താൻ വെള്ളം ശേഖരിച്ച് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് കൊവ്വപ്പുഴ പാലം പരിസരം സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, VP സുനീറ, ഫിഷറീസ് വകുപ്പ് പഞ്ചായത്ത് തല ഇംപ്ലിമെന്റ് ഓഫീസർ ഡോക്ടർ രഞ്ജിനി, അക്വാകൾച്ചർ പ്രമോട്ടർ പ്രീത പവിത്രൻ എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.